സന്ദർഭങ്ങളിൽ നാം ദുആ ചെയ്യണം. പടച്ചറപ്പ് ഇനി നമുക്ക് നിശ്ചയിച്ച ആയുസ് എത്രയാണെന്ന് പറയാൻ കഴിയില്ല. ആ ആയുസ് അതിപ്പോ ചെറുപ്പക്കാരായാലും ഒരു ഈ കൊറോണയുടെ രണ്ട് കൊല്ലങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയത് 25-ന്റെയും 60-ന്റെയും ഇടയിൽ വയസ്സുള്ള കുറച്ചൊക്കെ ഊർജ്ജസ്വലതയുള്ള ആരോഗ്യമുള്ള ആളുകളാണ്. പ്രായം ചെന്ന പല ആളുകൾക്കും കൊറോണ ബാധിച്ചെങ്കിലും അവരിൽ പലരും രക്ഷപ്പെട്ട് പൂർവസ്ഥിതിയിലേക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു. അരോഗ തടകാത്രരായ വലിയ ശാരീരിക പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഫലക്ഷമതയുള്ള കണ്ടാൽ ആരും നോക്കി നിന്നു പോകുന്ന ആരോഗ്യമുള്ള ഒരുപാട് ആളുകൾ നേരിയ കൊറോണയുടെ സ്വാധീനത്തിൽ തന്നെ അറ്റാക്ക് വന്നും മറ്റുമൊക്കെ മരണപ്പെട്ടു പോയി. ഇന്ന് നമുക്ക് നൽകുന്നൊരു സൂചന, ചിലപ്പോഴൊക്കെ കാരണമില്ലാതെയും നമ്മിലേക്ക് മരണം വരും. അതാണല്ലോ സത്യം. കമ്മിൻ സുഹൈഹി മാത്ത മിൻ ഗൈരി ഇല്ലതി. രോഗമില്ലാത്ത ആരോഗ്യമുള്ള എത്ര എത്ര മനുഷ്യന്മാരാണ് മരിച്ചു പോകുന്നത്. അങ്ങനെയാണ്. അപ്പൊ ഇൻഷാല്ലാഹ് ഈ ഉള്ള ഇനിയുള്ള മുമ്പിലുള്ള സമയം നമ്മുടെ ഒരു ശുദ്ധീകരണം ശരിക്കും കേൾക്കണം. ഉള്ളൊന്ന് വൃത്തിയായി, പകയില്ലാത്ത അസൂയയില്ലാത്ത ദുനിയാവോട് വല്ലാത്ത ബന്ധ അലച്ചയില്ലാത്ത അത്യാർത്ഥിയില്ലാത്ത ഉള്ള സമയം മുഴുവൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന, മോമിനീങ്ങളോട് ഗുണകാംക്ഷയുള്ള, ദീനിനോട് അതിരറ്റ ബന്ധമുള്ള ഒരു കൽപ്പാക്കി നമ്മുടെ ഓരോരുത്തരുടെയും കൽപ്പിനെ നമ്മൾ മാറ്റിയെടുക്കണം. ഇപ്പോ കാണുന്നൊരു വല്ലാത്ത സങ്കടം, തൊപ്പി തലയിലുണ്ട്, കവിൾത്തടത്തിൽ താടിയുണ്ട്, കയ്യിൽ കൗണ്ടറോ തസ്ബീഹോ മാലയോ ഉണ്ട്, സ്വന്തം ഉമ്മയെ പോലും കണ്ടുകൂടാത്ത, ഉമ്മയ്ക്കെതിരെ കേസ് കൊടുക്കുന്ന, പരിസരങ്ങളിൽ കാണാൻ കഴിയും ഉമ്മയ്ക്കെതിരെ കേസ് കൊടുക്കുന്ന, ചെറിയ സാമ്പത്തിക വിഷയത്തിന്റെ പേരിൽ ജ്യേഷ്ഠാനുജന്മാർ തല്ലുകൂടുന്ന, കുടുംബ ബന്ധങ്ങളില്ലാത്ത, മാനുഷിക ബന്ധങ്ങളില്ലാത്ത, വെറും പണം ദുനിയാവ് ഇവിടെയുള്ള ജീവിതം ഇതിനു വേണ്ടി മത്സര ബുദ്ധിയോടുകൂടെ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു കൂട്ടം ആളുകളായി നമ്മിൽ ഒരുപാട് ആളുകൾ മാറിപ്പോവുകയാണ്. വെറും ഈ വഖ്ത്തിനുള്ള നിസ്കാരവും ഒന്നാം സഫിലുള്ള നൃത്തവും തലയിലുള്ള ഒരു തൊപ്പിയും കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ധരിച്ചു വച്ചായവർ നമ്മുടെ ഇടയിൽ ധാരാളം പേരുണ്ട്. ഒരേ സമയം തഖ്‌വ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇംതിദാലു അവാമിരില്ലാഹി തആല, അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുക. മറ്റൊരു ഭാഗത്ത് വജ്തിനാബു നവാഹി, പടച്ചോൻ എന്തൊക്കെ ഹറാമാക്കിയോ അതിനെ ഉപേക്ഷിക്കുക. ഇത് രണ്ടും നടക്കണം. അള്ള കൽപ്പിച്ച കൽപ്പനകളെ അനുസരിക്കുകയും വേണം, അള്ള ഹറാമാക്കിയതിനെ ഉപേക്ഷിക്കുകയും വേണം. രണ്ടിനും ഒരു നല്ല മനസ്സാണ് ആദ്യം ഉണ്ടാകേണ്ടത്. അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണ്. കൽപ്പില് തഖ്വ ഉണ്ടാകണം. പടച്ചോന് 100% വഴിപ്പെട്ട് ജീവിച്ചു പോകാൻ ഒരു മനസ്സന്നദ്ധത മറന്നു പോകരുത്. വെറും നിസ്കരിക്കാൻ മാത്രല്ല, ഇത്തഖില്ലാഹ ഹൈതുമാ കുന്ത, നീ എവിടെയാകുമ്പോഴും അള്ളാഹനെ സൂക്ഷിച്ചിട്ട് ജീവിക്കുക. സ്വാഭാവികമാണ്, മനുഷ്യൻ തെറ്റ് വന്നു പോകും. വത്തുബീ സയ്യിഅത്തുൽ ഹസനത തംഹുഹ, തെറ്റിനെ മായിച്ചു കളയുന്ന നന്മയെ ഒരു തെറ്റ് വന്നു പോയാൽ ഉടനെ ചെയ്ത് ആ തെറ്റിനെ മായിച്ചു കളയുക. വത്തുബീ സയ്യിഅത്തുൽ ഹസനത, തിന്മയെ മായിച്ചു കളയുന്ന നന്മയെ പിന്തുടർത്തുക പോരാ. വഖാലിഖുൻ നാസ ബിഖുലുഖിൻ ഹസനിൻ, ജനങ്ങളോട് നല്ല നിലയിൽ പെരുമാറുക. ഇതൊക്കെ നടക്കണം, ഇതൊക്കെ നടക്കണം. വെറും ഒരു കാര്യം മാത്രം സാധിച്ചാൽ പോരാ, നമ്മളെ ഫുൾ ടൈം ഒരു നല്ല മോമിനാകണം. അതിനു വേണ്ടിയുള്ള ത്യാഗവും പ്രാർത്ഥനയും അധ്വാനവും നമ്മുടെ ഇടയിൽ ഈ റമദാന്റെ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഈ സമയത്ത് നന്നായി നടക്കണം. നമ്മളൊക്കെ ആഗ്രഹിക്കണം ഒരു നല്ല മുസ്ലിമാകാൻ, ഒരു നല്ല മുത്തഖിയാകാൻ. എല്ലാ ഇടപാടുകളും എല്ലാ സ്വഭാവങ്ങളും സമീപനങ്ങളും ക്ലിയറാകാൻ, ഒരാൾക്കും 100 രൂപ ഇങ്ങോട്ട് നമുക്ക് ബാധ്യതയാകാത്ത വിധത്തിൽ, കൊടുക്കാനില്ലാത്ത വിധത്തിൽ,
ജനങ്ങളോടുള്ള സാമ്പത്തികമായ ഇടപാടുകൾ നമ്മൾ ക്ലിയറാക്കണം. ആരോടെങ്കിലും നമ്മുടെ സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടി വെറുത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഈഗോയും ഉണ്ടാകരുത്, പോയിട്ട് പൊരുത്തപ്പെടിക്കണം. പ്രത്യേകിച്ച് കുടുംബത്തിൽ നമ്മളൊക്കെ ഈ റമദാന്റെ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ആത്മാർത്ഥമായ തൗബ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ പറയാണ്, ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കണം. ആരെയെങ്കിലും കുറ്റം പറയുകയും പരദോഷണം പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പോയിട്ട് മാപ്പ് ചോദിക്കണം. സാമ്പത്തികമായ ഇടപാടുകൾ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ തൽക്കാലം കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഒരു പരിധി ചോദിച്ച്, ഒരു അവധി ചോദിച്ച് അവരിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും ഒരു മാനസികമായ പൊരുത്തം വാങ്ങണം. ഒരേ സമയം അല്ലാഹുവിന്റെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും നാം ക്ലിയർ ആകണം. നമ്മളൊക്കെ ചിന്തിക്കണം, നമ്മുടെ ജീവിതകാലം ദുനിയാവിലല്ല, ഇതിനെ ജീവിതം എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. ഇത് ദുനിയാവിലെ ജീവിതമല്ല, ഇതൊരു യാത്രക്കാരന്റെ വിശ്രമ നേരം മാത്രമാണ്. അദ്ദുനിയാ കഹലുമിൻ നഈമി, ഉറങ്ങുന്നവന്റെ സ്വപ്നം പോലെ. എത്ര പെട്ടെന്നാണ് ഇപ്പോ ഈ ശബ്ദം കേൾക്കുന്ന ഒരു കൂട്ടത്തിൽ 60 വയസ്സുള്ളവര്, 65 വയസ്സുള്ളവര്, 50 വയസ്സുള്ളവര്, 40 വയസ്സുള്ളവര്, എത്ര പെട്ടെന്നാണ് ജീവിതത്തിന്റെ ഇന്നലകളിൽ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയത്. ഈ റമദാൻ മാസം തന്നെ ഏകദേശം 19-20 ദിവസക്കാലം എത്ര പെട്ടെന്നാണ് ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം പോലെ പെട്ടെന്ന് കഴിഞ്ഞു പോയില്ലേ. ജീവിതം അങ്ങനെയാണ്, ഇതല്ല ജീവിതകാലം. വരാനുള്ള മരണത്തോടുകൂടെ തുടങ്ങുന്ന ജീവിതമാണ് ജീവിതകാലം. അതിനാണ് ജീവിതം എന്ന് അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐസുൽ ആഖിറ, അതാണ് ജീവിതം. അവിടെ റാഹത്തായി കഷ്ടപ്പാടുകളില്ലാതെ, നൊമ്പരങ്ങളില്ലാതെ, വേദനകളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ. അല്ലാഹു തആല തന്നെ പറഞ്ഞില്ലേ, വല്ലാഹു യദുഉ ഇലാ ദാരിസ്സലാം, ദാറുസ്സലാം, സമാധാനത്തിന്റെ വീട് വരാനുള്ള ലോകം. ഇത് ദാറുസ്സലാം അല്ല, ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രശ്നങ്ങളുള്ള ദാറുൽ ഫനാ, നാശമുള്ള അല്ലെ, എപ്പോഴും പ്രതിസന്ധികളും പരീക്ഷണങ്ങളുമുള്ള ഒരു ലോകാദുനിയാവ്. ഇവിടെ വരാനുള്ള ലോകത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണം. ഇരിക്കുന്ന എല്ലാരോടും ഞാൻ പറയാണ്, പ്രസംഗങ്ങൾ ഇങ്ങനെ കേൾക്കാൻ നല്ല സുഖമാണ്. AC ഉള്ള പള്ളിയുടെ ഉള്ളിൽ ഖുർആൻ ഓതിയും ദിക്ര ചൊല്ലിയും ഇരിക്കാൻ നല്ല റാഹത്താണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വ്യക്തി ജീവിതത്തിലേക്ക്, പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, വ്യത്യസ്തങ്ങളായ ജോലികൾ നമ്മൾ ചെയ്യുമ്പോൾ, പലരെയും കണ്ടുമുട്ടുമ്പോൾ, അതിന്റെ ഇടയിൽ നമ്മിൽ ദോഷങ്ങൾ വന്നു പോവുകയാണ്. ദോഷങ്ങൾ വന്നു പോവാണ് നാവ് കൊണ്ട്, കൽബ് കൊണ്ട്, കണ്ണുകൊണ്ട്. നമ്മള് പട്ടണത്തിലാകുമ്പോഴും നാട്ടിലാകുമ്പോഴും എവിടെയാകുമ്പോഴും ഓളയും കുട്ടികളെയും കൂടെയാകുമ്പോഴും നമ്മിൽ ദോഷങ്ങൾ ഇങ്ങനെ വന്നു പോവുകയാണ്. എത്ര നിയന്ത്രിക്കണം എന്ന് ചിന്തിച്ചാലും നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു ചേരുകയാണ്. അതിനിപ്പം മാറുക, നമ്മൾ ഈ കൊറോണയുടെ പ്രതിരോധ മരുന്ന് അല്ലെ, 2 വാക്സിനും ഒരു ബൂസ്റ്ററും ഒക്കെ നമ്മൾ സ്വീകരിച്ചതുപോലെ ഒരു പ്രതിരോധ ശേഷി ഈ കഴിഞ്ഞ കൊറോണാനന്തര കാലത്ത് നാം ഉണ്ടാക്കിയെടുത്തതുപോലെ നമുക്കൊരു പ്രതിരോധമാണ് ഈ റമദാൻ കഴിയാൻ പോകുന്ന വേളയിൽ. ഞാൻ എല്ലാവരോടും പറയുന്നു, നമുക്കൊരു പ്രതിരോധമാണ് ആവശ്യം. ദോഷങ്ങളിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ഇച്ഛാശക്തി നമുക്കൊക്കെ ഉണ്ടാകണം. അത് ഉണ്ടാവുമോ എന്ന് ചോദിക്കും, ഉണ്ടാകാനുള്ള മാർഗമുണ്ട്. എന്തെന്നറിയോ, നമ്മുടെ ഉള്ളിലുള്ള ഈമാനിനെ ഒന്ന് വർദ്ധിപ്പിക്കുക, ഒന്ന് പ്രകാശിപ്പിക്കുക. ജനിച്ചു വീഴുമ്പോ മുസ്ലിമായ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു വീണ നമ്മുടെ ഉള്ളിൽ കലിമത്തു തയ്യിബയുണ്ട്, കലിമത്തു തൗഹീദുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹുണ്ട്. അതിനെ ഈ നമ്മുടെയൊക്കെ ഈ ജീവിതകാലത്ത് എത്ര അതിന്റെ പ്രകാശം കൂട്ടാൻ കഴിയോ, അതങ്ങനെ കൂട്ടാനുള്ള മാർഗം അത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ഉള്ളിലുള്ള ഈമാനിനെ പുതുക്കാനുള്ള മാർഗം പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്. കൈഫ നുജദ്ദിദു ഈമാനന എന്ന് സ്വഹാബത്ത് ചോദിച്ചു, എങ്ങനെയാ ഞങ്ങളുടെ ഈമാനിനെ പുതുക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തത്, ബി ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ധാരാളം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാറുണ്ട് പല നിയ്യത്ത് വെച്ചിട്ട്. എന്നാൽ തന്റെ ഉള്ളൊന്ന് പ്രകാശിക്കട്ടെ, എന്റെ ഈമാനൊന്ന് കൂടട്ടെ എന്ന് കരുതിയിട്ട് ചൊല്ലാറുണ്ടോ? നമ്മുടെ തഹ്ലീലും നമ്മുടെ എല്ലാ ദിക്റും അങ്ങനെയാകണം. എന്റെ അകത്തേക്ക് ഇത് പ്രവേശിക്കണം, ഇതിന്റെ അനുരണനങ്ങൾ, ആന്തോളനങ്ങൾ, ഇതിന്റെ പ്രകാശ കിരണങ്ങൾ എന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണം എന്ന കരുത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അല്ലാതെ സത്യത്തിൽ ആരാധന അർഹനില്ല. ഇതെങ്ങനെ ചിന്തിച്ചിട്ട് നൂറ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു പത്ത് ലാ ഇലാഹ ഇല്ലല്ല ഒന്ന് ഏകാഗ്രതയോടെ ചൊല്ലുക ദിവസോ. ഏകദേശം ഒരു 50 ലാ ഇലാഹ ഇല്ലല്ല അഞ്ചു വഖത്ത് നിസ്കാരങ്ങൾക്ക് പിറകെ സുബ്ഹിയുടെയും മഗ്രിബിന്റെയും ശേഷം മടക്കം ചൊല്ലൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സുന്നത്താക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഏകാഗ്രതയോടെ ചൊല്ലിയാൽ മതി. പൊതുവെ അവിടെയും നമ്മൾ അശ്രദ്ധരാണ്. ആ അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ല എത്തുമ്പോഴത്തേക്ക് നമ്മൾ ആകെ എല്ലാം കൂടി കുഴഞ്ഞിട്ട് അല്ല തീർന്നു കിട്ടുക. ആ ഫൈനൽ ലാ ഇലാഹ ഇല്ലല്ല പിന്നെ ദുആയല്ലേ ഉള്ളൂ, സമാധാനാണ്. അങ്ങനെ ആക്കി കളയാതെ വേണ്ടിയിട്ട് നമ്മുടെ ഭാഷ പറഞ്ഞാല് വേണമെന്ന ചിന്തയോടെ അത് ചൊല്ലുകയാണെങ്കിൽ അത് മതി. ഒരു ദിവസം ഒരു പത്ത് ലാ ഇലാഹ ഇല്ലല്ല മനസ്സറിഞ്ഞ് നമ്മുടെ കലിബിലേക്ക് കൊടുത്തു കഴിഞ്ഞാലില്ലേ പൊതുജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോ ഈ ഉള്ളിലുള്ള കലിമ നമ്മെ നിയന്ത്രിക്കും. വെറുതെ പറയല്ലേ സ്ഥിരപ്പെടുത്തുന്നതാണ്, സ്ഥിരത നൽകുന്നതാണ്. പ്രതിസന്ധികളുടെ മുമ്പിൽ, തിന്മകളുടെ മുമ്പിൽ, ദോഷങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആന്തരികമായ കരുത്ത് നൽകുന്ന കലിമയാണ് ലാ ഇലാഹ. വേണമെന്ന് ചിന്തിച്ചിട്ട് ഇൻഷാല്ലാ ഇനിയുള്ള കാലങ്ങളിൽ, കാരണം എങ്കിലേ ഒരു പ്രതിരോധം നമുക്ക് കിട്ടൂ. ഒരു പെണ്ണ് വന്ന് വ്യഭിചാരത്തിന് ക്ഷണിക്കുമ്പോ പോകണ്ട എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥ, ഒരു നിസ്കാരത്തിന് കൈകെട്ടിയാൽ എത്ര ഇമാമ നിന്നാലും പിറകിൽ ഞാനിങ്ങനെ എന്റെ അള്ളാക്ക് വേണ്ടി നിന്നു കൊടുക്കും എന്ന് പറയാനുള്ള ബദരീങ്ങളുടെ ആണ്ട് കഴിഞ്ഞിട്ടും ഇനി ഞാൻ എന്താ ബദരീങ്ങളുടെ പ്രത്യേകത? ബദരീങ്ങൾ അൻസാറുകളും മുഹാജിരീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയിട്ട് പറഞ്ഞ, നബിയെ അങ്ങൊരു കടലിലേക്ക് വീഴാനാണ് ഞങ്ങളെ ചാടാനാണ് ഞങ്ങളെ ക്ഷണിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിന് ഉത്തരം തരാൻ തയ്യാറാണ്. അവരുടെ മനസ്സ് നോക്കണം. അൻസാറുകളെ പ്രത്യേകം വിളിച്ച് അഭിപ്രായം ചോദിച്ചു, മുഹാജിരീങ്ങളുടെ അഭിപ്രായം ചോദിച്ചു, രണ്ടു കൂട്ടരും പറഞ്ഞു അങ്ങെന്ത് പറയുന്നു. അതാണ് തടി ഇല്ലാതായി. ഇത് വേറെ പറയാൻ നല്ല സുഖാണ്. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തണം. ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോ അങ്ങനെ പാവ പഠിച്ചോനെ, നമ്മൾ ജീവിക്കുന്ന കാലം ഏതാണ്, അവരെ കാലം ഏതാണ്. ഇന്ന് ഫ്ളാറ്റും എടുപ്പല്ലുള്ളതുകൊണ്ട് ഇന്ന് ഭയങ്കരമാണ്, അന്നത്തെ കാലം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മോശമാണ്. അങ്ങനെയല്ലേ എന്റെ അർത്ഥം? അങ്ങനെ ചിന്തിക്കാവോ? അവർക്കുണ്ട് ഭാര്യ, അവർക്കുണ്ട് മക്കള്, അവർക്കുണ്ട് സ്വപ്നങ്ങള്, അവർക്കുണ്ട് മോഹങ്ങള്, അവർക്കും ആഗ്രഹങ്ങളുണ്ട്. അവരുടേതായ കാലത്തെ ഫെസിലിറ്റികളൊക്കെ സൗകര്യങ്ങളൊക്കെ അവർക്കുണ്ട്. അവരൊന്നിനും കൊള്ളാത്തവരും നമ്മളെല്ലാം തികഞ്ഞവരും അങ്ങനെയാണോ? ഇന്നല്ലേ വണ്ടിയും സൗകര്യം, ഫാനും കാറ്റും എസിയും കാർപ്പറ്റും അടച്ചിട്ട പള്ളി, എല്ലാ പള്ളിയും അടച്ചിടല്ലേ? പള്ളി പള്ളിയാകണമെങ്കിൽ ഒരു രണ്ട് കൊല്ലായിട്ട്, രണ്ടു കൊല്ലല്ല ഏകദേശം ഒരു അഞ്ചു കൊല്ലായിട്ട് അടച്ചിട്ട പള്ളി, കാർപ്പറ്റിട്ട പള്ളി, എസി ഉള്ള പള്ളി, അതാ പള്ളി. പിന്നെ ഇതിനെ പള്ളി അടച്ചിട്ട, പിന്നെ ഇതിനെ പള്ളി. ഓരോ ഭക്ത കഴിയുമ്പോ അടച്ചിടുക, പിന്നെ അല്ലേ? പിന്നെ ഈ അടച്ചിട്ടതിന്റെ ഉള്ളിൽ കയറി നിസ്കരിക്കണമെങ്കിൽ ഫാനാണെങ്കിൽ ഇടപെടില്ല, പിന്നെ ഇതിന്റെ ഉള്ളിൽ നിറങ്ങി ഓടണം, നിസ്കരിക്കാൻ കഴിയില്ല. കേൾക്കണേ, മനസ്സമർപ്പണം. നമ്മുടെ ആത്മാവും ശരീരവും പടച്ചോന് കൊടുക്കണം. ഞാനില്ല അനാനിയത്ത്, അവനവനെന്ന് പറയുന്ന ഞാനെന്ന ഭാവം അതില്ല, നമ്മളേ ഇല്ല. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ ഓരോരുത്തരും പടച്ച റബ്ബിലേക്കുള്ള ആവശ്യക്കാരാണ്. അയ്യൽ മുഹ്താജൂന ഇലല്ലാഹ്, നമ്മൾ എന്ന് പറഞ്ഞ സാധനല്ല പടച്ചറപ്പ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്നലെ ഉണ്ടായി നാളെ പോകേണ്ടവരാണ്. പടച്ചറപ്പ് മാത്രമാണ് ാണ് അതുകൊണ്ട് ആ റബ്ബുൽ ഇസ്സത്തിന്റെ നീ നിലനിൽക്കണമെന്ന ചിന്തയിൽ ബദരീങ്ങൾ അവരുടെ ജീവനും ജീവിതവും കൊടുക്കാൻ അങ്ങ് മനസ്സുകാട്ടി. ഇതുപോലുള്ളൊരു മാനസികാവസ്ഥ പോകണം. യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ടല്ല, എല്ലാം അള്ളാഹ്ക്ക് നൽകാനുള്ളൊരു കൽബ് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഈമാനിന്റെ അളവിനെ നമ്മൾ കലിമ ഷഹാദത്ത് കലിമ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ ചൊല്ലി. അതുകൊണ്ടല്ലേ റമദാൻ 1 മുതൽ
30 വരെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ ഇഖ്ലാസോടെയായിരുന്നു ഈ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് റമദാന്റെ 1 മുതൽ ചൊല്ലിയിരുന്നെങ്കിൽ ഇതിങ്ങനെ കൂടുമായിരുന്നു എന്താ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഇടപിരിച്ച് പറഞ്ഞുതരാ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് അല്ല എന്നാതെ ആരാധന കർഹനില്ല ലാ റബ്ബ ഇല്ലല്ലാഹ് റബ്ബ അല്ല എന്നാതെ രക്ഷിതാവില്ല റബ്ബ് റബ്ബ് എന്ന് പറഞ്ഞ ഇല്ലായ്മയിൽ നിന്ന് പടച്ച് പൂർണതയിൽ എത്തിച്ച് വർത്തമാന സമയത്ത് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്നോ നമ്മെ ഇങ്ങനെ സൃഷ്ടിച്ച് വളർത്തി 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 ഈ ഘട്ടത്തിൽ എത്തിച്ച് ഇപ്പോഴും സംരക്ഷിക്കുന്നവൻ ആ അർത്ഥാണ് റബ്ബ് ലാ റബ്ബ ഇല്ലല്ലാഹ് അല്ലാതെ റബ്ബില്ല ലാ ഹാലാ മാലിക ഇല്ലല്ലാഹ് അല്ലാതെ രാജാതിരാജനില്ല പരമാധികാരിയില്ല ലാ ഖാലിഖ ഇല്ലല്ലാഹ് അല്ലാതെ സർത്താവില്ല ലാ റാസിഖ ഇല്ലല്ലാഹ് അല്ലാതെ ഭക്ഷണം തരുന്നോനില്ല ലാ മഖ്സൂദ ഇല്ലല്ലാഹ് അല്ലാതെ എനിക്ക് ലക്ഷ്യമില്ല ലാ മത്രൂബ ഇല്ലല്ലാഹ് പടച്ചവൻ അല്ലാതെ തേടപ്പെടുന്നവനില്ല ഇങ്ങനെ ഈ അല്ലാഹുവുമായി ബന്ധമുള്ള ഓരോരോ പ്രത്യേകതകൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയ എന്നിട്ട് ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് ചെറിയ നമ്മുടെ നാവിൽ വന്നിട്ട് ഇത് ചെറുതായി പോയതല്ലേ ഞാനും എന്റെ മുമ്പുള്ള പ്രവാചകന്മാരും നാവ് കൊണ്ട് ഉരുവിടപ്പെട്ട പ്രാർത്ഥനാ മന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ഇത് നമ്മൾ ഇങ്ങനെ ചൊല്ലുമ്പോൾ ഓർമ്മിച്ചാൽ മതി ഇതായിരുന്നു ആദം നബി അലൈഹിസ്സലാമിന്റെ കരുത്ത് ഇതായിരുന്നു മൂസ നബി അലൈഹിസ്സലാമിന്റെ ഊർജം ഇതായിരുന്നു അന്നം ഇതായിരുന്നു 313 വരുന്ന ബദരീങ്ങളുടെ ആത്മീയമായ ബലം ഇതായിരുന്നു ചരിത്രത്തിന്റെ ഇന്നലെകളിലെ മുസ്ലിമീങ്ങളുടെ ഇച്ഛാശക്തി ഇത് എന്റെയും ഇച്ഛാശക്തിയാകണം ഇത് എന്റെ ആത്മബലമാകണം ഇതെന്റെ കരുത്താകണം ഇതെന്റെ ഊർജമാകണം ഇതെന്റെ പ്രതീക്ഷയാകണം ഞാനിതിങ്ങനെ വെറുതെ ചൊല്ലേണ്ടതല്ല ഇതെന്റെ ഉള്ളിന് കൊടുക്കേണ്ട ഉയിരാണ് ഉശിരാണ് ഊർജമാണ് ഇതിങ്ങനെ ഉള്ളിലേക്ക് കൊടുത്ത് കൊടുത്ത് നമ്മൾ ശീലിച്ചാലില്ലേ ഇനിയും കൊറോണകൾ വരാം പതറിപ്പോകൂല മരണന്റെ ഏറിപ്പോയാൽ സംഭവിക്കും പഠിച്ച് ഈ ദിക്ര ചൊല്ലി ആത്മബലത്തിലേക്ക് എത്തിയ ഒരു ചെറുപ്പക്കാരൻ ക്യാൻസർ വന്നിട്ട് ഉമ്മാന്റെ മടിയിൽ കിടന്നിട്ട് മരിക്കുക ഒരു സംഭവം പറഞ്ഞുതരാം ചെറിയ പരീക്ഷണം വരുമ്പോഴത്തേക്ക് ചങ്കിന് കയറിടുന്ന ആൾക്കാരുടെ എണ്ണം കൂടുകയാണ് പുതിയ കാലത്ത് മുസ്ലിമീങ്ങൾ പരീക്ഷണങ്ങളുടെ ഒരു പതറിപ്പുകൾ ഇവിടെ നോക്ക് ക്യാൻസർ വന്നിട്ട് ഒരു ഉമ്മാന്റെ മടിയിൽ നിന്ന് ഇവിടെ തന്നെ കേട്ടോ മലബാറിൽ അല്ലാണ്ട് അങ്ങ് അമേരിക്കയിലല്ല ക്യാൻസർ വന്നിട്ട് മരിക്കുക നല്ലോണം ഈമാനുള്ള തക്കവയുള്ള ഒരു ചെറുപ്പക്കാരനാണ് വേദന കൊണ്ടിങ്ങനെ പടക്കുക ഉമ്മാന്റെ മടിയിൽ നിന്ന് പറയണം അൽഹംദുലില്ലാഹ് കരയോ അട്ടഹസിക്കൊന്നുമില്ല വേദന ഉണ്ട് അപ്പോഴൊക്കെ പറയണം അൽഹംദുലില്ലാഹ് ഇടയ്ക്ക് ശ്വാസം കിട്ടാതാകുന്നുണ്ട് അപ്പൊ ഉമ്മ ചോദിച്ചു അല്ല മോനെ ഈ ശ്വാസമൊക്കെ കിട്ടാതെ ബേജാറാണല്ലോ ഉമ്മക്കാണെങ്കിൽ സഹിക്കാനാകുന്നില്ല ഇവനാണെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കുക അപ്പൊ ഓൻ പറഞ്ഞു ഉമ്മ അന്ന് പടച്ച ശരീരം അന്ന് എത്രയും എന്നെ വേദനിപ്പിച്ചോട്ടെ എനിക്കൊരു ടെൻഷനുമില്ല എനിക്കൊരു ടെൻഷനുമില്ല മോനെ ഉമ്മ ഉമ്മക്കാണ് ശ്വാസം കിട്ടുന്നില്ലല്ലോ മോനെ അതെനിക്ക് മനസ്സിലാകുന്നില്ല ഉമ്മ അങ്ങനത്തെ ഒരു അവസ്ഥ ഉമ്മക്ക് തോന്നുകയാണെങ്കിലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അങ്ങനെ ഈ അലഹത്ത് ചൊല്ലി 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 പിന്നെ ഓന്റെ വായ സംസാരമില്ലാതായി പോയി പോയി ഇത് ഈ ദുനിയാവിൽ സാധ്യമാകുന്ന ഇരിക്കുന്ന എല്ലാവരോടും കാല് പിടിച്ചു പറയും പോലെ നമ്മൾ ഒരുപാട് പ്രസംഗം കണക്കിലുണ്ട് ചിലപ്പോ കരയും ചിലപ്പോ ചിരിക്കും എഴുന്നേറ്റങ്ങ് പോവും നമ്മൾ പിന്നെ പഴയ തെരണ്ടിയുടെ വാല് പോലെ പഴയ തെരണ്ടിയുടെ ഉണക്ക തെരണ്ടിയുടെ വാല് പോലെ പിന്നെ അങ്ങനെ തന്നെയാവും അങ്ങനെ ആകരുത് നമ്മുടെ മുമ്പിൽ നമ്മളെ നന്നാക്കാനുള്ള മരുന്നുണ്ട്
നമ്മൾ വേറൊന്നും ചൊല്ലണ്ട. നമ്മുടെ ഇന്നത്തെ മാനസികാവസ്ഥ മാറിക്കിട്ടി പ്രതീക്ഷയും പ്രത്യാശയും ശുഭാപ്തി വിശ്വാസവും ആത്മശക്തിയും പോരാ, അതും പോരാ അമല് ചെയ്യാനുള്ള താല്പര്യവും ഹറാമിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ആന്തരികമായ പ്രേരണയും കിട്ടാൻ വേണ്ടി നമ്മുടെ കൽബിലേക്ക് നമ്മുടെ ആത്മാവിലേക്ക് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ 1, 2, 3 ഇട്ട് കൊടുത്താൽ മതി. അത് ഇട്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ആർക്കോ വേണ്ടി ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹും കൂലി കിട്ടും, വെറുതെ പോല. ചൊല്ലിയ ദിക്കറൊക്കെ നാളെ ആഖിറത്തിൽ മാർക്കിട്ട് നമ്മെ രക്ഷപ്പെടുത്തും. പക്ഷേ അകംവൃത്തിയാകണം എന്ന നിയ്യത്തിൽ വളരെ വളരെ അഭിരുചിയോടെ വളരെ താല്പര്യത്തോടെ വളരെ ഏകാഗ്രതയോടെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാ 2, 3 അങ്ങനെ എത്ര ചൊല്ലാൻ കഴിയുക? 100, 200 എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ എപ്പോഴെങ്കിലും ഇരുന്നിട്ട് വീട്ടിൽ പോയിട്ട് സ്ത്രീകളോട് പറയണം, 25 വയസ്സിൽ താഴെ പ്രായമുള്ള ഇപ്പൊ ഈ ലഹരി പദാർത്ഥങ്ങൾ കടിമകളായി പോകുന്ന പുതിയ തലമുറയിലെ കുട്ടികളോടും ലാ ഇലാഹ ഇല്ലല്ലാ ശീലിക്കാൻ പറയണം. അങ്ങനെ ഈ റമദാന്റെ ഇനിയുള്ള രാത്രികളിൽ പകലുകളിൽ ധാരാളമായി ലാ ഇലാഹ ഇല്ലല്ലാ വർദ്ധിപ്പിച്ച് നമ്മുടെ അകത്തെ നമ്മുടെ ഹൃദയത്തെ ഊർജമുള്ളതാക്കണം. പടച്ച റബ്ബ് നമുക്കതിന് തൗഫീഖ് തരട്ടെ. അതേപോലെ നിർത്തുകൾ ഹബീബ് മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ഒരു ആത്മബന്ധം എപ്പോഴും സ്വലാത്ത് ചൊല്ലിയിട്ട് പ്രത്യേകിച്ചെന്റെ ചെറുപ്പക്കാരെ ആ വെട്ടിത്തിളങ്ങുന്ന മുഖം കലിപിലിങ്ങനെ കണ്ട് ലോകം തോറ്റുപോകുന്ന സൗന്ദര്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം കലിപിലിങ്ങനെ കൊണ്ടുവന്ന് ഉമ്മയും ബാപ്പയും തോറ്റുപോകുന്ന സ്നേഹവാത്സല്യമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ വിശാലമായ ആ മാനസികാവസ്ഥയെ നമ്മളിങ്ങനെ തിരിച്ചറിഞ്ഞ് اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم അങ്ങനെ റസൂലുള്ളാഹിനെ ഓർമ്മിച്ച് സ്വഹാബത്തിനെ ഓർമ്മിച്ച് താബിഈങ്ങളെ അഹ്ലു ബൈത്തിനെ ഓർമ്മിച്ച് നമ്മൾ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്തിന്റെയും ദിക്റിന്റെയും മധുരത്തിൽ ഇനിയുള്ള നല്ല കാല ഭാവി ജീവിതത്തെ പടച്ചറപ്പ് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന ഓർമ്മപ്പെടുത്തലോടെ الحمد لله رب العالمين الحمد لله رب العالمين الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده اللهم صل وسلم وبارك على سيدنا محمد وعلى ال وصحبه سيدنا ومولانا محمد ഒരു നേരം പോലും പട്ടണിക്കടാതെ ഒരാളെ മുമ്പിലും പോയി കൈ നീട്ടി ഇരക്കേണ്ട ഗതി കേട് തരാതെ ഒരു പ്രയാസവും തരാതെ ഈ സമയം വരെ ഇസ്സത്ത് തന്ന് ആഫിയത്ത് തന്ന് ഭക്ഷണം തന്ന് എല്ലാ വിഭവങ്ങളും തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച റബ്ബേ, ആരോഗ്യമുള്ള ശരീരം തന്ന് കൊറോണയുടെ 2-3 തരംഗങ്ങളിലും ഞങ്ങളെ രക്ഷപ്പെടുത്തി തന്ന് വല്ലാത്ത ചൂടുള്ള ഈ ഏപ്രിൽ മാസത്തിലെ റമദാൻ മാസം 14 മണിക്കൂർ നോമ്പ് അതികഠിനമായ അത്യുഷ്ണം പെട്ടെന്ന് കുളിര് തന്ന് മഴ തന്ന് കാരുണ്യത്തിന്റെ വർഷമായി മഴ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാം നീ ഞങ്ങൾക്ക് തന്നു. പകരം ഞങ്ങളൊന്നും നിനക്ക് തിരിച്ചു തന്നില്ല. ഇനിയെങ്കിലും ഞങ്ങളെ ശുക്രുള്ള അടിമകളാക്കണേ അല്ലാ, ഞങ്ങളെ നന്നാക്കല്ലാ, ഞങ്ങളെ കൽബ് ശുക്രുള്ള കൽബാക്കല്ലാ, നാവ് ദിക്റുള്ള നാവാക്കല്ലാ. ധാരാളം സ്വലാത്ത് ചൊല്ലാനും ധാരാളം ദിക്റ് ചൊല്ലാനും ഒരുപാട് നിന്റെ ഖുർആൻ ഓതാനും നിന്റെ പള്ളിയിൽ ഇത്തിക്കാഫിരിക്കാനും തൗഫീഖ് തരണേ അല്ലാ, ഞങ്ങളെ നന്നാക്കല്ലാ, ഞങ്ങളെ നന്നാക്കല്ലാ, ഞങ്ങളെ നന്നാക്കല്ലാ. എല്ലാ നേരവും നിന്നെയും നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഞങ്ങൾക്ക് തിരിച്ചറിയാനുള്ള മനസ്സ് തരണേ റബ്ബേ. എപ്പോഴും നീ കൂടെയുണ്ടെന്ന് നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദാ കൂടെയുണ്ടെന്ന ബോധം ഞങ്ങളെ കലിബിൽ തരണേ അല്ലാ. ഇന്ന അഫദല നീമാനി അൻതഅലമാ അന്നല്ലാഹ മഅക ഹൈതുമാ കുന്ത. ശ്രേഷ്ഠമായ ഈമാൻ എല്ലാ നേരവും പടച്ചറപ്പ് കൂടെയുണ്ടെന്ന തിരിച്ചറിവാണ് ഞങ്ങൾക്ക്. തിരിച്ചറിവ് തരണേ റബ്ബേ.
ഖലീബിലെപ്പോഴും നിന്നോട് വലിയ മഹബ്ബത്ത് തരണേ റബ്ബേ. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ലില്ലാ, ഞങ്ങളെ ഖലീബിൽ നിന്നോടും നിന്റെ മുത്തുനബി തങ്ങളോടും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിരറ്റ മഹബ്ബത്ത് തരണേ അല്ലാ. ഞങ്ങളെ ആശിഖാക്കണേ അല്ലാ, ഞങ്ങളെ ആശിഖാക്കണേ അല്ലാ, ഞങ്ങളെ ആശിഖാക്കണേ അല്ലാ. എത്ര ദിക്ർ ചൊല്ലിയാലും എത്ര സ്വലാത്ത് ചൊല്ലിയാലും എത്ര നിസ്കരിച്ചാലും മടിതരല്ല റബ്ബേ. ഈ മജ്‌ലിസോടെ ഞങ്ങളെ നന്നാക്ക് റബ്ബേ. ദോഷികളാണ്, റമദാൻ മാസമാണ്, നിന്റെ ഭക്ഷണം കഴിച്ച് നിന്റെ വെള്ളം കുടിച്ച് നിന്റെ വായു ശ്വസിച്ച് നിന്റെ ഭൂമിയിൽ ചവിട്ടി നടന്ന് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. നീ പൊറുക്കണേ റബ്ബേ. മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി അമീൻ പറയും. നീ പൊറുക്കണേ റബ്ബേ, 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 നീ ഞങ്ങളോട് പൊറുക്കണേ റബ്ബേ, നീ ഞങ്ങളോട് പൊറുക്കണേ റബ്ബേ, നീ ഞങ്ങളോട് പൊറുക്കണേ റബ്ബേ, നീ പൊറുക്കണേ റബ്ബേ, നീ പൊറുക്കണേ റബ്ബേ, നീ പൊറുക്കണേ റബ്ബേ. നീ ഗഫൂറാണ്, ഗാഫിറാണ്, ഗഫ്ഫാറാണ്, തവ്വാബാണ്, റഊഫും ബിൽ ഇബാദാണ്, ലത്തീഫാണ്, സലാമാണ്, ഹയ്യാണ്, ഖയ്യൂമാണ്, ദുൽ ജലാലി വല്ലി കറാമാണ്. നീ ജലാലി ജമാലി ഔസാഫുകളുള്ള റബ്ബാണ്, ഞങ്ങൾ നിന്റെ അടിമകളാണ്. നീ റഹ്മത്തുള്ളവനാണ്, റഹ്മത്തുള്ളവനാണ്. ഞങ്ങളോട് പൊറുക്കണേ റബ്ബേ, 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 ഞങ്ങളോട് നീ പൊറുക്കണേ റബ്ബേ. മാപ്പാക്കണേ അല്ലാ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാര്, ഞങ്ങളെ ഭാര്യ മക്കള്, കുടുംബാംഗങ്ങൾ, ഉസ്താദുമാര്, മുശായഖന്മാര്, ചങ്ങാതിമാര്, അല്ലാഹുവേ ഈ പള്ളിക്ക് വേണ്ടി സ്ഥലം കൊടുത്തവർ, പള്ളി കെട്ടാൻ അധ്വാനിച്ചവർ, പള്ളിയുടെ പരിസരങ്ങളിൽ താമസിക്കുന്നവർ, ആയ കാലം മുതലേ ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പിത്തുന്ന ഉമ്മമാര്, അവരുടെ കുടുംബത്തിലുള്ള പാപ്പമാര്, ഒരുപാട് മരിച്ചിട്ട് കബറിലാണ്, ഒരാളെ പേര് പറയുമ്പോൾ വേറൊരാളെ പേര് മറന്നു പോകും കച്ചവടക്കാര്, ആയ കാലം മുതലേ പള്ളിയിൽ വന്നിരുന്ന് കരഞ്ഞ് അമ്മയെ പറഞ്ഞ് മരിച്ചു പിരിഞ്ഞു പോയവര്, ഒരുപാട് 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 പള്ളികളുടെ മൈതാനങ്ങളിലെ പച്ചമണ്ണിന്റെ ഉള്ളിലാണ്. പുറത്തു കൊടുക്കണേ അല്ലാ, അവർക്ക് റാഹത്തും റഹ്മത്തും നൽകണേ അല്ലാ. ഒരുപാട് കാദിമാര്, സംയുക്ത ജമാഅത്തിന്റെ ഭാരവാഹികള്, ഈ പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികള് കബറിലാണ്. പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിപ്പുള്ള ഒരുപാട് ആളുകൾ, അവരെ കൂടെ പ്രവർത്തിച്ചവർ അമീം പറയുന്നുണ്ട്, പുറത്തു കൊടുക്കണേ അല്ലാ, ഞങ്ങൾക്ക് മുഴുവനും പുറത്തുതാ അല്ലാ. അവരെ എല്ലാവരെയും നിങ്ങളെയും റമദാനിലെ തഖ്വായിങ്ങളിൽ നരകമോചിതരിൽ അവരെയും നിങ്ങളെയും ചേർക്കണേ അല്ലാ, നീ ചേർക്കണേ അല്ലാ, നീ ചേർക്കണേ അല്ലാ. പാറകളെയും മനുഷ്യരെയും ഒന്നിച്ചിട്ട് കത്തിക്കുന്ന നരകത്തിലെ വിറകുകളാക്കരുതേ അല്ലാ, ഞങ്ങളെ വിറകുകളാക്കരുതേ അല്ലാ, ഭാര്യ മക്കളെ വിറകുകളാക്കരുതേ അല്ലാ, ഞങ്ങളെ മാതാപിതാക്കളെ നരകത്തിലിടരുതേ അല്ലാ. ലോകത്തെ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നിന്റെ നജാത്തും സലാമത്തും നീ തരണേ റബ്ബേ. കണ്ടാലും കണ്ടാലും മതി വരാത്ത നിന്റെ ലിഖാഇന്റെ മുന്നിൽ നിന്റെ ഹബീബായ മുസ്തഫായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുറാഫഖത്തിൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ മുഴുവൻ പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ, ഭാര്യ മക്കൾ, കുടുംബങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. അല്ലാ, റമദാൻ ഗുണം കൊണ്ട് സാക്ഷി നിൽക്കുന്നവര് ഞങ്ങളെയും അവരെയും ചേർക്കണേ അല്ലാ. റമദാനെതിരായി സാക്ഷി നിൽക്കുന്നവരിൽ ചേർക്കല്ല അല്ലാ. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ഞങ്ങളുടെ തടികളിലുള്ള രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാ. മനസ്സറിഞ്ഞ അമീൻ പറ, ശിഫ ദാ അല്ലാ. ഇസ്മായിൽ മൗലവിയുടെ രണ്ട് കിഡ്നിയും ഫൈലായുടെ ഡയാലിസിസിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചേട്ടത്തി മരണപ്പെട്ടു എന്നറിയാൻ കഴിഞ്ഞു, അതും കിഡ്നി ഫെയിലിയർ ആയിരുന്നു. അല്ലാ, നീ പടച്ച ഒരവയവത്തെയും കടാക്കരുത് അല്ലാ. നീ ഖാലിഖാണ്, നീ ഖാലിഖാണ്, ഭാര്യ ആണ്, മുസവ്വിറാണ്, നീ ഞങ്ങളെ പുന്നാര റബ്ബാണ്. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഖ് ദാഹ് ബറക്കത്തുകൊണ്ട് ഇസ്മായിൽ ഉസ്താദ് അടക്കമുള്ളവരുടെ കിഡ്നികളെ ഹയാത്താക്കണേ അല്ലാ, നീ ഹയാത്താക്കണേ അല്ലാ, നീ ഹയാത്താക്കണേ അല്ലാ. ഞങ്ങൾക്കാർക്കും അങ്ങനെയുള്ളൊരു രോഗവും തരല്ല റബ്ബേ.
അല്ലോ കടമുള്ള ഒട്ടേറെ മുഖമിനിയങ്ങൾ കൂട്ടിക്കൊടുക്കണേ റബ്ബേ. ജോലിയില്ലാത്തവര് അവർക്ക് പറക്കത്തുള്ള ജോലി നൽകുക റഹ്മാനെ. ഒരു പട്ടണ പ്രദേശത്തെ ധാരാളം ജോലികളും കച്ചവടങ്ങളുമുള്ള മുമിനീങ്ങൾ കയറി വരുന്ന പള്ളികളാണ്. അവരെ ജോലികളിലും കച്ചവടങ്ങളിലും ഇടപാടിലും പറക്കത്ത് നൽകണം റഹ്മാനെ. ഒരുപാട് പണം കിട്ടാനുള്ള മുമിനീങ്ങൾ അതവർക്ക് തിരിച്ചു നൽകുക റഹ്മാനെ, തിരിച്ചു നൽകുക റഹ്മാനെ, തിരിച്ചു നൽകുക റഹ്മാനെ. കടത്തിലും ബേജാറിലും ദാരിദ്ര്യത്തിലും കുടുങ്ങി നിന്നെ മറന്നു പോകുന്ന അവസ്ഥ തരല്ലേ അല്ലാ. ഞങ്ങൾ ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് സാധിപ്പിക്കണേ റബ്ബേ. അവിടെ എത്താതെ മരിപ്പിക്കരുത് റഹ്മാനെ. അല്ലാ, മരിക്കുവോളം നീ ഞങ്ങൾക്ക് തരുന്ന ഭക്ഷണവും വെള്ളവും വസ്ത്രവും സമ്പാദ്യവും ഹലാലായതാക്കണേ. അല്ലാ, ഹറാമായ നയാ പൈസ ഞങ്ങളെ കയ്യിൽ തരല്ല. അല്ലാ, ഹറാമ് കയ്യിൽ വെച്ച് ജീവിപ്പിക്കരുത്. അല്ലാ, ഹറാമ് ഞങ്ങളെ കയ്യിൽ വെച്ച് മരിപ്പിക്കരുതേ. അല്ലാ, ഞങ്ങളെ മത്അമുഹു ഹറാം, മമശ്റബുഹു ഹറാം, മമൽബസുഹു ഹറാം, ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തരുത്. ഞങ്ങളെ മക്കളെ സ്വാലിഹ്യങ്ങൾ സ്വാലിഹാറ്റുകളാക്കണേ. അല്ലാ, ഞങ്ങളെ പുതിയാപ്പിളമാരെ ഈമാനുള്ള തകവയുള്ളവരാക്കണേ. അല്ലാ, ഞങ്ങളെ ഭാര്യമാരെ ആഫിയത്തുള്ള തകവയുള്ളവരാക്കണേ. അല്ലാ, ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് ഞങ്ങളെ കൺകുളിർമയോടെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകല്ലാ. ഞങ്ങളെ കുടുംബത്തെ പൊരുത്തപ്പെടണേ. അല്ലാ, ഞങ്ങളുടെ സമുദായത്തെ ഇസ്സത്തിലാക്കണേ. അല്ലാ, ഈ നോമ്പുകാലത്തും ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന എല്ലാ കലാപങ്ങളെയും ഇല്ലാതാക്കണേ. അല്ലാ, സമാധാനവും സ്വസ്ഥതയും ഞങ്ങൾക്ക് തരണം. അല്ലാ, പടച്ചവനെ എല്ലാം കഴിഞ്ഞ് മരിച്ചു പിരിയുന്ന സമയം വെച്ചപ്പോ ഈമാനോടെ മുഴുവോടെ ബാധ്യതകളെല്ലാം കൂട്ടി തീർത്ത് നിന്റെ രവയിൽ നിന്റെ പൊരുത്തത്തിൽ ഞങ്ങളെ മരിപ്പിക്കണേ. അല്ലാ, ഞങ്ങളെ ഈമാനോടെ കൊണ്ടുപോകണേ. അല്ലാ, നിന്റെ പൊരുത്തത്തിൽ ഞങ്ങളെ ഈ ദുനിയാവിൽ നിന്ന് യാത്രയാക്കണേ. അല്ലാ, അതിലപ്പുറം ഞങ്ങൾക്ക് ആഗ്രഹങ്ങളില്ല റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലമ അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസഫൂൻ. വസലാമൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ എല്ലാ ദിവസവും നോമ്പു തുറയുടെ സാധനങ്ങൾ തരുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല ഖൈറും ബറക്കത്തും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. പള്ളിക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി പൈസ കൊടുത്ത ആൾക്കാരുണ്ട്, അവരെയും അല്ലാഹു തആല സഹായിക്കട്ടെ. ഇനിയും ഇൻഷാല്ലാഹ് ഈ നോമ്പു തുറയുടെ പൈസ കൊടുക്കാൻ താല്പര്യമുള്ള മുഅ്മിനീങ്ങൾ കമ്മിറ്റി ഭാരവാഹികളുണ്ട്. മജീദ് ഹുദവി ഉസ്താദിന്റെ ഇബ്രാഹിം മൗലവിയുണ്ട്, അവരെ കണ്ടെടുത്ത് കൊടുക്കാൻ തയ്യാറാകണമെന്ന് അറിയിക്കുന്നു. ഈ പള്ളിയെ ആയകാലം മുതലേ സഹായിച്ചവരാണ് നാട്ടുകാരൊക്കെ. ഇനിയും നിങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കണം. ഇതൊരു മഹലിന്റെ കീഴിലുള്ള പള്ളിയല്ലല്ലോ, അതുകൊണ്ട് എപ്പോഴും ആ ബോധം നമ്മുടെ കലബിൽ ഉണ്ടാകണം. ഇരിക്കുന്ന എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഓരോ ആളെയും കണ്ട് സംസാരിക്കാനും മറ്റൊന്നും സമയമില്ല. എനിക്ക് ഇൻഷാല്ലാഹ് 2:30 വണ്ടിക്ക് പോകണം. നിങ്ങളുടെ ദുആ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരു യാത്ര പോലും ചോദിക്കാൻ കഴിയാതെയാണ് ഞാൻ ഈ പള്ളിയിൽ നിന്ന് പോയത്. പരിസരത്തുള്ള വീട്ടുകാരോടും അടക്കമാരോടും ഒന്ന് പേഴ്സണലായിട്ട് യാത്ര ചോദിച്ചിട്ടൊന്നുമില്ല. ഒരുപാട് കാലം ജോലി ചെയ്തിരുന്ന ആള് എന്നുള്ള നിലയിൽ ആർക്കെങ്കിലും വിഷമമാകുന്നത് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടുകയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.